ആഗിബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഈ പെണ്ണ് കടന്നു ചെന്നു. യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, എനിക്ക് തൗബയുണ്ടോ നബിയേ? അല്ലാഹു എന്റെ പാപം പുറത്തു തരുമോ നബിയേ? പ്രവാചകന്റെ മുന്നിൽ കിടന്നു ചെന്നിട്ട് നിലവിളിച്ചു കൊണ്ടൊരു പെണ്ണ് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ പെണ്ണിനോട് പറഞ്ഞു, നിന്റെ കരച്ചില് നിർത്തു, എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? നീ എന്ത് പാപമാണ് ചെയ്തത്? എന്തിനാണ് ഇതുപോലെ കിടന്ന് നിലവിളിക്കുന്നത്? ആ സമയത്ത് ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. ആ പെണ്ണിന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ. ആ പെണ്ണ് പറയുകയാണ്, ഞാൻ വിവാഹം കഴിഞ്ഞവളാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ദാ ജോലിക്ക് വേണ്ടി പോയപ്പോ, കച്ചവടത്തിന് വേണ്ടി പോയപ്പോ, പോയി കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് വരുന്നത്. നബിയേ, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയി കഴിഞ്ഞപ്പോ ഞാനൊരു അന്യ പുരുഷനുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടു. ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഗർഭിണിയായി. അവസാനം ആരും അറിയാതെ ഞാനതിങ്ങനെ ഒളിച്ചു വെച്ചുകൊണ്ട് നടന്നു. അവസാനം ഞാൻ എന്റെ വീടിന്റെ അകത്ത് വെച്ച ആ കുഞ്ഞിനെ പ്രസവിച്ചു. അതാ ജാരസന്തതിയായ കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. പ്രസവിച്ചു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാ, അല്ലാന്റെ റസൂലേ, ആരുമറിയാതെ ഞാൻ ആ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നുകളഞ്ഞു നബിയേ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നും പ്രസവിച്ച ആ ഉമ്മ തന്നെ തന്റെ പൊന്നാര മകന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണ്. പടച്ചവനെ, ചോരയുടെ മണം മാറാത്ത പിഞ്ചു കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ അവിടെ നിന്ന് കൊന്നുകളഞ്ഞു. എന്നിട്ട് എന്തേ ചെയ്തതെന്നറിയുമോ? ആ പെണ്ണിന്റെ ജോലി എന്തെന്നറിയുമോ? സുറുക്ക കച്ചവടം നടത്തുന്നവളാ, സുറുക്കയുടെ കച്ചവടം നടത്തുന്നവളാ. ആ പെണ്ണ് ചെയ്തതെന്നറിയുമോ? അവസാനം നന്ദു പ്രസവിച്ച കുഞ്ഞിനെ കൊന്നിട്ട് ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ സുറുക്കയുടെ കുപ്പിക്കകത്തേക്ക് കുഞ്ഞിനെ എടുത്തിടുകയാ. അല്ലാഹുവേ, മാസങ്ങളോളം ഭൂമിയുടെ അടിയിൽ കുടിച്ചിട്ട് അങ്ങനെ കച്ചവടം നടത്തുന്ന പെണ്ണ്, അതാ നന്ദു പ്രസവിച്ച കുഞ്ഞിനെ ആരും കാണാതെ സുറുക്കയ്ക്കകത്തിടുകയാണ്. എന്നിട്ട് കൊണ്ടുപോയി കുടിച്ചിടുകയാണ്. റബ്ബേ, ആ പിഞ്ചു കുഞ്ഞിന്റെ ശരീരമുണ്ടല്ലോ, അവിടത്തെ മാംസങ്ങള് ആ സുറുക്കയ്ക്കകത്ത് കിടന്നിട്ടിങ്ങനെ അലിയുകയാണ്. പടച്ചവനെ, പുഴുത്തളിഞ്ഞ് ആ സുറുക്കയിലേക്ക് ആ കുഞ്ഞിന്റെ മാംസങ്ങൾ മുഴുവനും അലിഞ്ഞു ചേർന്നു. ആ പിഞ്ചു കുഞ്ഞിന്റെ എല്ലുകൾ പോലുമല്ല ആ സുറുക്കയിലേക്ക് അലിഞ്ഞിരിയുകയാണ്. അതാ അറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ കുഞ്ഞിന്റെ ശരീരം മുഴുവനും അതിനകത്തേക്ക് അലിഞ്ഞെന്ന് മനസ്സിലായപ്പോ യാ റസൂലല്ലാ, അതെടുത്തിട്ട് ഞാൻ ജനങ്ങൾക്ക് കച്ചവടം നടത്തി നബിയേ, ഞാൻ ജനങ്ങൾക്കത് കച്ചവടവും നടത്തി നബിയേ. പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്. മുത്തിനബിയുടെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുകയാണ്. പടച്ചവനെ, എന്ത് ഭയാനകമായ പാപമാണ്. റബ്ബേ, വ്യഭിചരിച്ച പെണ്ണ്, അതാ വിവാഹം കഴിഞ്ഞ പെണ്ണ് വ്യഭിചരിച്ചാൽ അവളെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഒരു മുസ്ലിമിനെ കൊന്നാൽ പകരം കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. കച്ചവടത്തിൽ ഇതുപോലെയുള്ള ദുൽമ കാണിക്കല് അത് വലിയ പാപമാണെന്നറിയാ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നീ ഇത്രയും വലിയ പാപം ചെയ്തവളാ, നീ വധശിക്ഷയ്ക്ക് കാരണക്കാരിയാണ്. പടച്ചവനെ, നിനക്ക് വധശിക്ഷയാണ് ശിക്ഷ. മുത്തിനബി അവിടെ നിന്ന് പറഞ്ഞിട്ട് അവസാനം അല്ലാന്റെ റസൂല് ചോദിച്ചത് എന്തെന്നറിയോ? അവസാനം ചോദിച്ചത് എന്തെന്നറിയോ? ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്തെന്നറിയുമോ? നിന്റെ മനസ്സിത്ര കഠിനമാകാനുള്ള കാരണം എന്തെന്നറിയോ? നൊന്ത് പ്രസവിച്ച കൊന്നിനെ കുഞ്ഞിനെ കുഴിച്ചു മൂടിയിട്ട് ആ കുഞ്ഞിനെ കൊന്നിട്ട് ഇതുപോലെ നിനക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? പെണ്ണേ, നീ അസർ നമസ്കരിക്കാത്തവളല്ലേ പെണ്ണേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചത്, നീ അസർ നമസ്കരിക്കാറില്ല അല്ലേ?
നീ അസർ നമസ്കരിക്കാറില്ല അല്ലേ? നീ അസർ നമസ്കരിക്കാത്തത് കൊണ്ടാ നിന്റെ മനസ്സ് ഇത്രയും കഠിനമായി പോയത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഒരൊറ്റ ഒരു വഖത്ത് നിങ്ങളാച്ചിക്കേ, ഒരു അസർ നമസ്കാരം നിത്യമായി മുടക്കുന്ന ഒരാളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ആകുമെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ എന്തേപ്പാ എല്ലാരും ചിന്തിക്കുന്നത്? ജോളിയെ കുറിച്ച് ആറെണ്ണത്തിനെ കൊന്നല്ല, അതാ നമ്മളൊക്കെ നോക്കണേ. ഓരോ കുഞ്ഞെ ഓരോ മനുഷ്യരെയും സൈനൈഡ് കൊടുത്ത് കൊന്ന പെണ്ണിനെ കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കുന്നേ. ഒരു ആളുടെ മനസ്സ് ഇത്രയും കഠിനമാകാനുള്ള കാരണം അസർ നമസ്കാരം നിത്യമായി ഉപേക്ഷിച്ച ഹൃദയം അത്രയും കഠിനമായി പോകുമെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അഞ്ചു വക്കത്ത് കളഞ്ഞാലോ? ഒരു വക്കത്ത് നിസ്കാരം കളയുന്ന ഒരാളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഈ അഞ്ചു വക്കത്ത് കളയുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, തങ്ങന്മാരെ കാണുമ്പോഴും പണ്ഡിതന്മാരെ കാണുമ്പോഴും ഉസ്താദന്മാരെ കാണുമ്പോൾ എല്ലാവരും ഇപ്പൊ എവിടെ നോക്കിയാലും ഉസ്താദെ ദുആ ചെയ്യണം. വല്ലാത്ത പ്രയാസവ ഉസ്താദെ, കച്ചവടം ഇല്ല ഉസ്താദെ, ഗൾഫ് മുഴുവനും തകർന്നു ഉസ്താദെ, വല്ലാത്ത പ്രയാസമാണ്, ഇനി എങ്ങനെ ജീവിക്കും? മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വലിയ ആവലാതിയും എല്ലാവരും വലിയ പ്രയാസത്തിലാണ്. പ്രവാസികളൊക്കെ ഗൾഫിലൊക്കെ കച്ചവടമൊക്കെ കഴിഞ്ഞു, നാടുകളിലൊക്കെ ഒന്നുമില്ല. എല്ലാരും പറയുന്നു ഉസ്താദെ എങ്ങനെ ശമ്പളം കൊടുക്കുന്നു എന്നെ അറിയണില്ല ഉസ്താദെ. വൈകുന്നേരം ആകുമ്പോ അന്ന് ജോലി ചെയ്തതിന്റെ ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇന്ന് കടകളിൽ കച്ചവടമില്ലാതായി. പഴയ അടിച്ചുപൊളിയും ആഘോഷമൊക്കെ മാറി, എല്ലാരും വലിയ പ്രയാസത്തിലാ. അള്ളാഹു നമ്മുടെ പ്രയാസം മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസം മാറ്റി തരുമാറാകട്ടെ. ആർക്കാ പ്രയാസമുള്ളത്? ആർക്കാ സഹോദരങ്ങളെ പ്രയാസമുള്ളത്? ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന ഈ ഉസ്താദന്മാരുടെ വീട്ടിൽ പ്രയാസമുണ്ടോ? പ്രയാസമില്ല. ഇരിക്കണ ഏത് ഉസ്താദന്മാരോട് നിങ്ങൾ ചോദിക്ക്, ഏത് ഉസ്താദന്മാരുടെ ജീവിതത്തിൽ അവരുടെ വീട്ടിൽ യാതൊരു പ്രയാസവും ഇല്ല? ഒരു ഉസ്താദിന്റെ വീട്ടിലും യാതൊരു പ്രയാസമില്ല. കാരണമെന്തേ? എന്റെ മാറാകട്ടെ. അങ്ങനെ വേണം ചിന്തിക്കാൻ, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നമ്മളൊക്കെ എന്താ ആഗ്രഹിക്കുന്നേ? ഒരാളുടെ മുന്നിലും കൈനീട്ടരുത്. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ സന്തോഷത്തോടെ അഭിമാനത്തോടുകൂടി ഇസ്സത്തോടുകൂടി ജീവിക്കണം. അള്ളാഹുമായ ഖുർആൻ പറഞ്ഞു, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. അല്ലാഹു അതേ പറഞ്ഞത്. അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീ നിന്റെ ജീവിതത്തിൽ ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിന്റെ കുടുംബത്തിൽ പട്ടിണി ഉണ്ടാകില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാല്ല ചെയ്തുകൂടെ? വേണമെങ്കിൽ ചെയ്, എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചെയ്, ഞാനല്ല പറഞ്ഞ്, നീയും എടുത്തു വെച്ചോതുന്ന ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ല ചെയ്തുകൂടെ? ചെയ്തുകൂടെ? ചിലർക്കൊരു പേടി, പിരിക്കാനുള്ള പരിപാടി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു പഠിച്ചതാ. ചിലരുടെ ചിന്തയായി വല്ലാണ്, ഇപ്പൊ ഇനി പിരിവെല്ലാം തുടങ്ങാറായോ? പൈസ വല്ലതും ചോദിക്കാം? പൈസ ഒന്നും അല്ലപ്പാ, അതിന്റെ ആവശ്യമൊന്നും വേണ്ട. അവർക്കറിയാം അള്ളാഹു ആദരിച്ചവർ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർ. അത് അല്ലാഹിക്ക് അറിയാം, അള്ളാഹ് നോക്കിക്കൊള്ളും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്ത, വല്ലാഹി സത്യം, മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടണ്ട. ഒരു പള്ളിയുടെ മുന്നിലും പോയിരിക്കണ്ട. ഒരു സംഘടനകൾക്കും അപേക്ഷ എഴുതി കൊടുത്തിട്ട് കാത്തിരിക്കണ്ട. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്യോ? ചെയ്യുവോ? ഉറക്കവര് ഇൻഷാല്ലാ പറഞ്ഞേ. അള്ളാഹുവെ, ഈ ഇൻഷാല്ലാ പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരണ പടച്ചവനെ, ഭാഗ്യം തരണ പടച്ചവനെ. ഇൻഷാല്ലാ. അപ്പൊ എല്ലാരും അൽഹംദുലില്ലാ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ആ പൊക്കിയ കൈ നേരെ പോക്കറ്റിയിട്ടെ. ആ പൊക്കിയ കൈ അതേപോലെ പോക്കറ്റിയിട്ട് ഈ ചങ്ങാതി വരുന്നുണ്ട് ഈ ബക്കറ്റിന്റെ അകത്തേക്ക്. അസദഖത്തു റദ്ദുൽ ബല. നേട്ടം നിങ്ങൾക്ക് അല്ലാഹിക്കല്ല, അല്ലാഹിക്കല്ല, തങ്ങന്മാർക്കല്ല. എന്റെ പ്രിയമുള്ളവരെ, നേട്ടം നിനക്ക് അസദഖത്തു റദ്ദുൽ ബല. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരെ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നതിന് ശേഷം വന്നിട്ട് പറയാ എന്റെ വീടിന്റെ പ്രമാണം ഇതാ ഉസ്താദെ എന്റെ രോഗം മാറണം, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല എന്നല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് കിഡ്നിയും തകർന്നുപോയി, അതിനുശേഷം കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, വിപത്തുകളെ തട്ടിമാറ്റാൻ സദക്കയ്ക്ക് കഴിവുണ്ട്. സദക്കയ്ക്ക് കഴിയും വിപത്തുകളെ തട്ടിമാറ്റാൻ, നിന്റെ ക്യാൻസർ മാറ്റാൻ, നിന്റെ ട്യൂമർ മാറ്റാൻ, നിന്റെ കിഡ്നി തകർന്നുപോയ കിഡ്നി പ്രവർത്തനം തിരിച്ചു കൊണ്ടുവരാൻ പടച്ച റബ്ബിന് കഴിവുണ്ട്, സദക്കയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് സദക്ക കൊടുക്ക്, അല്ലാഹു വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ അൽഹംദുലില്ലാ, നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടി
നല്ല മനസ്സോടുകൂടി ഇൻഷാ അല്ലാഹ് എല്ലാവരും അകമടിഞ്ഞിട്ട് സദക്ക ചെയ്യുക. ഉസ്താദ് തങ്ങളോട് ഞാൻ ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു ഓരോ മാസവും 10 കിലോ അരിയാണെന്ന് തോന്നുന്നു, 10 കിലോ അരിയും കാണ്ട വെച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങൾ എല്ലാം ഇവിടെ എല്ലാവരും അങ്ങനെ സൗഹാർദ്ദത്തിൽ, ഇവിടെ മുസ്ലിം അമുസ്ലിം എന്നൊന്നുമില്ല, ഒരു ജാതി എല്ലാം അങ്ങനെ മനുഷ്യൻ മുസ്ലിം കരഞ്ഞാലും ഹൈന്ദവൻ കരഞ്ഞാലും എല്ലാവരുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിന് ഉപ്പ് രസം. അതാണല്ലോ പറഞ്ഞ് ഇർഹമു മംഫിൽ അർളി ഇർഹമുക്കും മംഫി സമാ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ മുകളിലിരിക്കുന്നവൻ നമ്മളോട് കരുണ കാണിക്കും. അത് പറഞ്ഞപ്പോ അള്ളാഹു മുസ്ലിം എന്ന് മാത്രമല്ല പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകം മുസ്ലിം എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് അൽഹംദുലില്ലാ, മത സൗഹാർദ്ദം നല്ല നിലയിൽ ഈ പരിസരത്തുള്ള എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി കഴിയുന്നു. അൽഹംദുലില്ലാ, തങ്ങൾ പറഞ്ഞു ഉസ്താദെ ആറും ആറ് 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 മുസ്ലിമീങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോ അൽഹംദുലില്ലാ മറ്റുള്ള പാവപ്പെട്ട മതവിശ്വാസികൾ അവർക്കും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഓരോ മാസവും അൽഹംദുലില്ലാ എത്തിച്ചു കൊടുക്കും. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, നിങ്ങൾ കൊടുക്കുന്നത് ആ നന്മയ്ക്ക് വേണ്ടിയാ. അള്ളാഹു ഇതൊരു ജാരിയായ സദക്കയായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു ജാരിയായ സദക്കയായി സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മജ്ലിസുൻ നൂറ്, ഞാനതിന്റെ മഹത്വം ഒന്നും പറയണ്ട, മജ്ലിസുൻ നൂറിന്റെ മഹത്വം നമുക്കറിയാം. നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാ. ആ മജ്ലിസുൻ നൂറിന്റെ മഹത്വം, ആ മജ്ലിസുൻ നൂറിന്റെ സദസ്സിലെ ദുആ, അതിന്റെയൊക്കെ മഹത്വം ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാം. ഞാനിപ്പോ ഈ അടുത്ത് ദുബൈയിലേക്ക് പോയപ്പോ എന്റെ പ്രിയമുള്ളവരെ, ഒരു വലിയ സമ്പന്നനായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു. ഇങ്ങനെ സംസാരിക്കുമ്പോ ഉമ്മയുടെ കാര്യം ഇങ്ങനെ സംസാരിക്കുമ്പോ തങ്ങന്മാർക്കൊക്കെ ഉൾപ്പെടെ അറിയാം. അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പറഞ്ഞു, ഉസ്താദെ എന്റെ ഉമ്മയ്ക്ക് ക്യാൻസറാണ്. ഉമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ആദ്യം സർജറി എല്ലാം കഴിഞ്ഞു, അൽഹംദുലില്ലാ ഉമ്മ ആഫിയത്തും ആരോഗ്യത്തോടു കൂടിയായി. പക്ഷേ രണ്ടാമതും ക്യാൻസർ വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയൊന്നുമില്ല, എല്ലാ സ്ഥലങ്ങളിലും പടർന്നു പന്തരിച്ചു കഴിഞ്ഞു, കൂടിപ്പോയ 3 മാസം. ആ പ്രിയപ്പെട്ട സഹോദരനോട് പറഞ്ഞു, നിന്റെ ഉമ്മയുടെ ഉമ്മയ്ക്ക് ക്യാൻസറാണ്, ഇനി കൂടിപ്പോയ 3 മാസം ആയുസ് പറഞ്ഞത്. അപ്പൊ മക്കള് നല്ല സമ്പത്തുള്ള മക്കളാ, ഉമ്മയെ വല്ലാതെ സ്നേഹിക്കുന്ന മക്കൾ. അവിടെന്ന് ചോദിച്ചു ഇനി വല്ല വഴിയുണ്ടോ എന്ന്. അപ്പൊ പറഞ്ഞു അമേരിക്കയിൽ ഒരു മരുന്നുണ്ട്, 6 ലക്ഷം രൂപയാ മരുന്നിന്റെ വില. അമേരിക്കയിൽ ഒരു മരുന്നുണ്ട്, 6 ലക്ഷം രൂപയാണ് ആ മരുന്നിന്റെ വില. ആ മരുന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഉമ്മയ്ക്ക് കുത്തിവെച്ചു കൊടുക്കും. 1 മാസത്തിൽ 2 ഇഞ്ചക്ഷൻ, ഏകദേശം 12-13 ലക്ഷം രൂപ ചെലവാ. ഉമ്മയെ സ്നേഹിക്കുന്ന മക്കൾ ഇത് ചെയ്തു. എന്നിട്ടും ആ മരുന്നിന്റെ നിയമത്തിൽ പറയുന്നുണ്ട് 3 മരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് മരുന്ന് തരും. പറഞ്ഞതിനർത്ഥം അത്രയൊന്നും ആരും ഇരിക്കാറില്ല. 6 ലക്ഷം രൂപയുടെ മരുന്ന് തരുമ്പോ അതിന്റെ നിയമാവലിയിൽ പറഞ്ഞിട്ടുണ്ട് 3-6 മരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് മരുന്ന് തരും എന്ന് പറഞ്ഞ ആൾ അത്ര പോലും തികയ്ക്കത്തില്ല. എന്റെ പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട ഉമ്മ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. മക്കൾ മരുന്നൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും ആ ഉമ്മ വീട്ടിലേക്ക് ചെന്നു. ഉമ്മയുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട്, നിസ്കാരപ്പള്ളി. അവിടുത്തെ മുഅദ്ദി സാഹിബ് അവിടെ ബാങ്ക് വിളിക്കുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നു മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ മജ്ലിസുൻ നൂർ ഈ വീട്ടിൽ ഓതണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഉമ്മ ആകെ പറഞ്ഞത് എല്ലാ ദിവസവും മജ്ലിസുൻ നൂർ ഓതണം, ഒരു ദിവസം പോലും മുടങ്ങാറില്ല. എന്റെ പ്രിയമുള്ളവരെ, ആ വീട്ടിലുള്ളവരെല്ലാവരും എല്ലാ ദിവസവും മജ്ലിസുൻ നൂറിൽ പങ്കെടുക്കാറുണ്ട്. ഇന്നും ആ മരുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉമ്മ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് പറമ്പിലൊക്കെ ഇറങ്ങിപ്പോയി ജോലിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവസ്ഥയിൽ ഇന്നും ആ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ആ ഉമ്മയ്ക്ക് ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? ഞാൻ വിശ്വസിക്കുന്നു അത് മരുന്നല്ല, അത് ബദരീങ്ങളുടെ ബറക്കത്ത. ഇത് ബദരീങ്ങൾ, അതാ മജ്ലിസെന്നൂറ്. ആ മകനത് പറയുമ്പോഴും ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് ഒരു സന്തോഷം. അള്ളാഹു ആ സഹോദരങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ പറയാൻ എനിക്കൊന്നാണെങ്കിൽ 100 കണക്കിന് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പറയാനുണ്ട്. പക്ഷെ നമ്മളിൽ പലർക്കും അതറിയില്ലെങ്കിലും ഇവിടെ ഒരുപാട് മറ്റു മതവിശ്വാസികൾ പോലും അൽഹംദുലില്ലാ ഇവിടുത്തെ ദുആഇന്റെ സദസ്സിലേക്ക് കടന്നു വരുന്നത് അവരുടെ ജീവിതത്തിൽ അത്രയും മാറ്റം, അവർക്ക് അത്രയും അനുഭവങ്ങൾ അതുള്ളത് കൊണ്ടാണ്. അൽഹംദുലില്ലാ, അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കാൻ സമയമായി നിർത്തുകയാണ്. അള്ളാഹു പറഞ്ഞു ഈ ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടാതെ ഇസ്സത്തോടെ അഭിമാനത്തോടെ ദാരിദ്ര്യമില്ലാതെ മരിക്കുന്ന കാലം വരെ നമുക്ക് ജീവിക്കാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തുകൂടെ. ഇൻഷാല്ലാ പറ, അതിന് പൈസ ചെലവില്ലല്ലോ. ഇൻഷാല്ലാ. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എന്തേ ചെയ്യേണ്ട കാര്യമെന്നറിയുമോ? വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുക വൽആഖിബത്തു ലിത്തഖ്വാ. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാ. ഞാനും നിങ്ങളും നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. അല്ലാഹുവേ, ഞാനും നിങ്ങളും ഓതുന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. ആ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വഹ. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പരിഹാരം പറഞ്ഞു തരികയാണ്. വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുക. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, ഈ പറയുന്ന ഒരു കാര്യം നീ നിന്റെ ജീവിതത്തിൽ ചെയ്താ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു പറയുകയാ, എടാ നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അല്ല പറയുക, ഞാൻ തരും. ഒരേ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ല എന്തേ പറഞ്ഞേ, അല്ല എന്തേ പറഞ്ഞേ, നീയും നിസ്കരിക്കണം, നിന്റെ ഭാര്യയെയും നിസ്കരിപ്പിക്കണം, നിന്റെ മക്കളെയും നിസ്കരിപ്പിക്കണം. അഞ്ചു നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ച ഞാൻ തരാം ഭക്ഷണം. ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖു. ഞാൻ ആ ഭക്ഷണം തരുന്നവൻ, ഞാൻ ആ റിസ്ഖ് തരുന്നവൻ, നീയല്ല. നീ കടന്നിട്ട് അതിന്റെ പേര് ഓടണ്ട. അലസിക്ക്, പള്ളിയുടെ പരിസരത്താ നിന്റെ കട ഇരിക്കുന്നത്. നിന്നോട് ചോദിക്കുന്നു, പള്ളി നിസ്കാരം നടക്കുന്നു, പോകുന്നില്ലേ? ഏ, ഒരു കസ്റ്റമർ വന്നാൽ കച്ചവടം നഷ്ടപ്പെട്ടു പോകുമല്ലോ. പറഞ്ഞു, ഞാൻ പള്ളിയിൽ നമസ്കരിക്കാൻ പോയാ ആ സമയത്ത് ഒരാള് വന്ന എന്റെ കച്ചവടം പോയില്ലേ, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇപ്പൊ കച്ചവടം ഉണ്ടോ? ഈച്ച അടിച്ചോണ്ടിരിക്കുക കടയില്. ഇപ്പൊ ഉണ്ടോ പള്ളിയുടെ പരിസരത്ത് പള്ളി കയറാത്തവന്റെ കടയ്ക്കകത്ത് ഇപ്പൊ കച്ചവടം ഉണ്ടോ? ഒരു കച്ചവടം ഇല്ല. വായി നോക്കിയിരിക്കുക ഇങ്ങനെ. വീട് ചുറ്റുഭാഗത്ത്, പള്ളിയുടെ ചുറ്റുഭാഗത്ത് രണ്ടു നിലയുള്ള വീട്, പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ കാലിന്റെ മുകളിൽ കാലും കയറ്റി കട്ടം വീടി കടിച്ചിട്ടിരുന്ന വാപ്പാ, നിനക്ക് ഗൾഫിൽ ഇങ്ങനെ മഞ്ഞ സെൽവ വന്ന പോലെ വന്നുകൊണ്ടിരുന്നതാ, ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ല. കാരണം എന്തേ? അള്ളാഹുവിന് തരാനും അറിയ, തിരിച്ചു പിടിക്കാനും അറിയ. ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും വലൈൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അള്ളാഹിക്ക് തരാനും അറിയ, തിരിച്ചു പിടിക്കാനും അറിയ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇനി പറ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ഇതെല്ലാം പോയെ? അവനവന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ അള്ളാഹു തന്നിരുന്ന ഞാമത്തുകൾ മുഴുവനും അള്ളാഹു പിടിച്ചു വെച്ചത്? നമ്മൾ നന്ദി കേട് കാണിച്ചത് കൊണ്ടാ, നന്ദിയില്ലാത്തവരായതുകൊണ്ടാ. അതുകൊണ്ട് അള്ളാഹു പറയുകയാ, നീയും നിന്റെ കുടുംബവും അഞ്ചു നേരം നിസ്കരിച്ച് എന്നെ വഴിപ്പെടുന്നവരാണെങ്കിൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് വീണ്ടും പഴയതുപോലെ ചിന്തിക്കാൻ തയ്യാറാക്. രണ്ട്, അള്ളാഹു ഒരു ഓഫർ കൂടെ തരുന്നു, ഞാൻ നിർത്തുകയാ. എല്ലാവരുടെയും മോഹം മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണമെന്ന, എല്ലാ മനുഷ്യന്റെ ആഗ്രഹവും മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം. അതാ ദുആ, അതാ ദുആ. എല്ലാരും പൊട്ടിക്കരഞ്ഞു. ഉസ്താദിനെ കാണുമ്പോഴും ആക്കിബത്ത് നന്നാകണം, അവസാനം നന്നാകണം, ദുആ ചെയ്യണം. തങ്ങന്മാരെ കാണുമ്പോ എവിടെ ചെന്നാലും ആഗ്രഹിത. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാ, ആർക്കാ വേണ്ടത്? ഞാൻ തരാം, എനിക്ക് പൈസ ഒന്നും വേണ്ട. അള്ളാഹു പറയുകയാ, ഞാൻ തരാം നല്ല മരണം. ആരും പൈസ അള്ളാഹിക്ക് കൊടുക്കണ്ട. പൈസ കൊടുത്തെന്ന് പറഞ്ഞിട്ട് എന്റെ വീടും പറമ്പും മുഴുവൻ അള്ളാഹ് ഞാൻ പള്ളിക്ക് തരുന്നു. വെള്ളിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ച ജുമായിക്ക് സുജൂതി കിടക്കുമ്പോ റൂഹ് പിടിക്കണോന്ന് പറഞ്ഞിട്ട് ഒരു മരണം വാങ്ങിച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല. അള്ളാഹു പറയുകയാ, ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാം സഹോദര എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാ മതിയോ? അള്ളാഹു അവന് നല്ല മരണം കൊടുത്തു, അവൾക്ക് നല്ല മരണം കൊടുത്തു. എന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ചു, എന്റെ ഉമ്മ റമദാ മാസത്തിൽ മരിച്ചു. പറഞ്ഞുകൊണ്ട് നടന്നാ നിനക്കൊന്നും കിട്ടൂല, പറഞ്ഞുകൊണ്ട് കിടന്നാ നിനക്കൊന്നും കിട്ടൂല. നീ ഒന്ന് ആഗ്രഹിക്ക് അതുപോലെയൊന്ന് പോകാൻ.
നിനക്കും ആഗ്രഹം വേണം വെള്ളിയാഴ്ച രാവിലെ മരിക്കാൻ. അൽഹംദുലില്ലാ, ഷഹീദിന്റെ കൂലിയ, ഷഹീദിന്റെ കൂലിയ. അപ്പൊ അള്ളാഹു പറയുകയാ, ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാം. വൽ ആഖിബത്തു ലിത്തഖ്വ, അഞ്ചു നേരം നിസ്കരിച്ച നല്ല മരണം ഞാൻ തരാമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അഞ്ചു നേരം നിസ്കരിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹു ശത്രുക്കൾ പിടിച്ചുകൊണ്ടുവന്ന് കഴുകുമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തി. അവിടെ നിന്ന് ചോദിച്ചു, ഹുബൈബേ, ചെറുപ്രായമല്ലേടാ ഹുബൈബേ, എടാ നീ ചെറുപ്പക്കാരനാടാ, അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട സാഹചര്യ സമയമാടാ ഹുബൈബേ, എന്തിനാടാ ചാകുന്നത്? മതം കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വാടാ, പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വാടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെ കിട്ടൂല, ഞാൻ വരൂല. അവസാനം താഴെ നിൽക്കുന്നത് മുഴുവനും കൂട്ടുകാരാണ്. അവര് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഹുബൈബേ, എടാ നീ എന്നാ മതമൊന്നും മാറണ്ടടാ, ആ മുഹമ്മദിനെ ഒരു ചീത്ത വിളിച്ചാ മതി, നീ മതമൊന്നും മാറണ്ട, ഞങ്ങളുടെ കൂട്ടുകാരനാ. നീ ആ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ കുറിച്ച് മോശമായിട്ട് ഒരു വാക്ക് പറഞ്ഞ നിന്നെ ജീവനോടെ വിട്ടേക്കാം, ആടാ ഹുബൈബേ, ഞാൻ തയ്യാറല്ല. അവസാനം കഴുകുമരത്തിലേക്ക് കയറ്റി തൂക്കാൻ സമയമായപ്പോ ചോദിച്ചു, വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, നീ ഞങ്ങളുടെ ചങ്ങാതിയല്ലേ, നീ ഞങ്ങളുടെ ചങ്ങാതിയല്ലേ, നിനക്ക് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറ ഹുബൈബേ. ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്നെ ജീവനോടെ വിടണമെന്നല്ല പറഞ്ഞത്, എനിക്കൊന്ന് രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ സമയം തരുമോ? കൂട്ടുകാരാണല്ലോ, ഹുബൈബ് തങ്ങൾക്ക് അനുവാദം കൊടുത്തു, നിസ്കരിച്ചു. ചെറിയ സൂറത്ത് ഒതുകെട്ട് പെട്ടെന്ന് നിസ്കരിച്ചു, രണ്ട് ചെറിയ സൂറത്തുകൾ ഒതുകെട്ട് പെട്ടെന്ന് നിസ്കരിച്ചു. സലാം വീട്ടികെട്ട് സുജൂദിൽ കിടന്ന് കരയുകയാ. അള്ളാഹിനോട് പറയാ, പടച്ചോനെ, എപ്പോ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഒതുകെട്ടെ, ഞാൻ നിസ്കരിക്കാറുള്ളൂ. ഇന്ന് ചെറുതാ അള്ളാഹ് ഓതിയെ, ഇന്ന് രണ്ട് ചെറിയ സൂറത്താ ഓതിയത്. നിന്റെ മുന്നിൽ നിന്നും മതിയായിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അള്ളാഹ് എന്റെ നിസ്കാരം നീണ്ടുപോയാ ഇവന്മാര് വിചാരിക്കുക എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. അങ്ങനെ കരുതണ്ട എന്ന് വിചാരിച്ചിട്ടാ അല്ല ഞാൻ എന്റെ നിസ്കാരം പെട്ടെന്ന് നിർത്തിയത്. എനിക്ക് മരിക്കാൻ യാതൊരു പേടിയുമില്ല. തമ്പുരാനെ കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറി, തന്റെ കഴുത്തിലേക്ക് കയറിട്ട് ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹു തന്റെ കഴുത്തിലേക്ക് കയറിട്ടിട്ട് ശത്രുക്കൾ മുറക്കുമ്പോൾ ഹുബൈബ് തങ്ങള് കഴുകുമരത്തിൽ കിടന്ന് പിടയുകയാട്. ശത്രുക്കൾ താഴെ നിന്നിട്ട് രംഗം കണ്ട് ചിരിക്കുകയാട്. ഹുബൈബ് തങ്ങള് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാ, അതാ മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ്, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാലിയതൻ മർലിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ അവിടെ നിന്ന് ചോദിക്കുന്നു, ഹുബൈബേ എന്തിനാ പേടിക്കുന്നത്, എന്തിനാ കരയുന്നത്? ഹുബൈബേ നോക്ക്, ഹുബൈബേ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊണ്ട് സ്വർഗത്തിലെ വസ്ത്രം പിടിച്ചുകൊണ്ട് മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ? നിന്നെ കൊണ്ടുപോകാനാ, നിന്നെ സ്വീകരിക്കാനാ, അതുകൊണ്ട് കരയല്ലേ ഹുബൈബേ? ആചരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറ, അവരുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് വിളിച്ചു പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് പങ്ക് വിളിക്കുമ്പോ പാതിരാത്രി ഇശാകടിഞ്ഞ് പ്രസറിന്റെയും ഷുഗറിന്റെയും ഗുളിക കടിച്ച് കിടന്നുറങ്ങിയിട്ടു രാവിലെ എഴുന്നേറ്റ് പടച്ചവനെ വേച്ച് വേച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ചതൊന്നും വെറുതെ അല്ല ഉപ്പമാര്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, പ്രായപൂർത്തിയായ നിന്റെ മക്കളും മരുമക്കളും വീടിന്റെ അകത്ത് ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഇരിക്കുമ്പോ നിസ്കാര പായിക്കകത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചത് വെറുതെയല്ല ഉമ്മമാര്. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം അറിയുമോ? ഈ നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, അസുറായിരുന്ന മലക്കും തന്റെ അനുയായികളും നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് നിന്റെ കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നു. എല്ലാ മലക്കുകളും നിന്റെ കയ്യും കാലും പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവസാനം നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് മലക്കുൽ മൗത്ത് അസുറായി
അലിഹിസലാം ആ റൂഹ് എടുക്കുന്ന അവസാന സമയമുണ്ടല്ലോ. നിസ്കരിച്ച ഉപ്പമാരു, തന്റെ കുടുംബത്തെ നിസ്കരിച്ച ഉപ്പമാരു, നിസ്കരിപ്പിച്ച മാതാപിതാക്കള്, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു തരാ മക്കള് വേണ്ട, മാതാപിതാക്കള് വേണ്ട, കുടുംബക്കാര് വേണ്ട, കൂട്ടുകാര് വേണ്ട, കൂടെ പുറത്ത് വേണ്ട, ഒരു മനുഷ്യന്റെയും ആവശ്യം നിനക്കില്ല. അതാ നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്നതിന് തൊട്ട് മുമ്പ് മലക്കുൽ മൗത്ത് അസുറായീല് അലൈഹി സലാം നിന്റെ ചെവിയിൽ പറഞ്ഞു തരികയാണ്, പറവാപാല ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കുണ്ടല്ലോ, നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് പറഞ്ഞു തരികയാ പറ ലാ ഇലാഹ ഇല്ലല്ലാ. ഞാൻ ആരെന്നറിയോ, ഞാൻ ആരെന്നറിയുമോ, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ. ഇതൊന്നു പറവാപ്പാ, ഇതൊന്നു പറവാപ്പാ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാണ്, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാണ്. ഞാനൊന്ന് റൂഹ് പിടിക്കട്ടെ എന്റെ പ്രിയമുള്ളവര്. അഞ്ചു നേരം നിസ്കരിക്കുന്ന മനുഷ്യ, നീ മരിക്കുന്ന സമയത്ത് അസുറായിൽ നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഉബൈ ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സഹാബിയോട് മലക്കുകൾ പറയുന്ന കരയല്ലേ ഹുബൈബ്, ചിരിക്കു ഹുബൈബ്, ഉറക്ക വിളിച്ച് പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് മലക്കുകൾ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഒറ്റ പ്രതിഫലം പറഞ്ഞു നിർത്തുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അർഗബിന്റെ ജനാസ അടിക്കാൻ ശത്രുക്കൾ വിട്ടില്ല, അവിടെ തന്നെ കെട്ടിക്കിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും മാതൃകയായിട്ട് ഹുബൈബ് തങ്ങളുടെ ജനാസ അതേ കഴുകുമരത്തിൽ കിടക്കുകയാ. മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, അതാ സ്വഹാബിയുടെ കഥാ ജനാസയുടെ ഭാഗത്ത് ശത്രുക്കൾ കാവൽ നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, സ്വഹാബ എന്റെ ഹുബൈബിനെ നബിയുടെ ചാരത്തേക്ക് ഓടുകയാണ്. പ്രവാചകന്റെ ചാരത്തേക്ക് ഓടിച്ചെന്നു നടന്നത് മുഴുവനും പറഞ്ഞു. എന്നിട്ട് പറയുന്നു, നബിയേ ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. മുത്തി നബി അവിടെന്ന് പറഞ്ഞു, സ്വഹാബ ഹുബൈബിന്റെ ജനാസ കബറടക്കി, ഹുബൈബിന്റെ ജനാസ കബറടക്കി. തന്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനായ സ്വഹാബിയുടെ മയ്യത്തെ കബറടക്കിയത് ആരെന്നറിയോ? ആരാ കബറടക്കിയത്? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം കാണാത്ത, പാപം പറയാത്ത, പാപം ചെയ്യാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, അവരാണ് കബറടക്കിയതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അഞ്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിക്കെട്ട് നിസ്കരിപ്പിക്കുന്ന ഉപ്പമാര്, മേലാറ്റൂർ പള്ളിയുടെ കബർസാനിലെ സ്ഥലമുണ്ടാകില്ല, ഇവിടത്തെ പള്ളിയൊന്നും തികയൂല, മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിന്റെ ജനാസ ഇവിടത്തെ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ ഇവിടെയൊന്നും തികയില്ല സഹോദര. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ജനാസ നമസ്കാരത്തിന് ഇവിടത്തെ പള്ളി തികയൂല. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, മലക്കുകളുണ്ടല്ലോ, നിന്റെ ജനാസ നമസ്കാരത്തില് നിന്റെ ജനാസ കബറടക്ക അല്ലാഹുവിന്റെ മലക്കുകൾ വരുമെന്ന് ചരിത്രം പറയുമ്പോ അതല്ലേടാ പൊന്നുമോനെ മരണമെന്ന് പറയുന്നത്, അതിനല്ലേ മരണമെന്ന് പറയുന്നത്. നീ മരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരില്ല, ആഭ്യന്തരമന്ത്രി വരില്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് വരില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി വരില്ല, പ്രതിപക്ഷ നേതാവ് വരില്ല, ഒരു രാഷ്ട്രീയക്കാരനും വരൂല. പിന്നാര് വരുമെന്നറിയോ?
ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ അല്ലാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ ലക്ഷക്കണക്കിന് മലക്കുകൾ ഉണ്ടല്ലോ. ആ മലക്കുകൾ നിന്റെ കബറടക്കാ കടന്നു വരുമെങ്കിലേ അതിനല്ലേടാ മരണമെന്ന് പറയുന്നത്, അതിനു വേണ്ടിയല്ലേടാ ജീവിക്കേണ്ടത്. അതിനു വേണ്ടി ജീവിക്കടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാറുള്ളത്, വാശി കാണിക്കണം എന്തിനു വേണ്ടി എന്നറിയുമോ? എല്ലാവർക്കും വലിയ വാശിയാണ്, എങ്കിലും വാശി കാണിക്കേണ്ടത് എന്തിനെന്നറിയുമോ? ഉമ്മമാരും അങ്ങനെ പറയാറുണ്ട്, വേദനയില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എത്ര വേദന കണ്ട് സഹിച്ച ഉമ്മയാണെങ്കിലും നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ നിന്റെ ഉമ്മ ചിരിച്ചു, നിന്റെ വാപ്പ ചിരിച്ചു, നിന്റെ കുടുംബക്കാര് ചിരിച്ചു, എല്ലാവരും നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. പക്ഷേ ആ സമയത്ത് നീ കരയുകയായിരുന്നു, കരഞ്ഞപ്പോ പെറ്റതള്ള മുഖത്ത് നോക്കി ചിരിച്ചു, നിന്നെ കണ്ടവരെല്ലാവരും നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. അതുകൊണ്ട് കവി പറയുകയാണ്, നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പകരം വീട്ടണം. നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പകരം വീട്ടണം. എങ്ങനെ പകരം വീട്ടണം? വെട്ടിക്കൊന്നിട്ടല്ല, അടിച്ചിറക്കിയിട്ടല്ല, വൃദ്ധസദനത്തിൽ കൊണ്ട് കളഞ്ഞിട്ടല്ല, എന്തിനു വേണ്ടി പരിശ്രമിക്കുക? കവി പറയുന്നു, വജിഹദ് ലി നഫ്സിക അൻ തകൂന ഇദാ ബക്കൗ ഫീ ഹാലി മൗതിക ലാഹിക മസ്റൂറ. മൂന്ന് കഷ്ടം തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിന്റെ അകത്ത് കിടത്തുമ്പോ എല്ലാരും കരയും. അന്ന് ചിരിക്കാൻ വേണ്ടി നീ പരിശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അന്നുമ്മയും കരയും, കൂടപ്പറപ്പും കരയും, ഭാര്യ മക്കൾ കരയും, നാട്ടുകാര് കരയും, കുടുംബക്കാര് കരയും, എല്ലാവരും കരയുന്ന ദിവസം അന്ന് ചിരിക്കാൻ വേണ്ടി മക്കളെ ജീവിക്കട. അതിനു വേണ്ടി പരിശ്രമിക്കുക. ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ നല്ലവനാ, നീ മഹാനാ എന്ന് പറയാൻ ആളുണ്ടാകും, അതാരും പറയും. ഇങ്ങനാണല്ലോ, ഇപ്പൊ വേണമെങ്കിൽ സ്റ്റേജിൽ കയറ്റി ഇരുത്തിയിട്ട് അള്ളാഹുവിടെ വേണമെങ്കിൽ നമ്മൾ പറയാം എങ്ങനത്തെ അവസ്ഥയാ. എങ്കിലും എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ മരിക്കുമ്പോ അവനെ കുറിച്ച് 40 പേര് നല്ലത് പറഞ്ഞ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുന്നവര് പറയണം, കണ്ട മരിച്ച അവൻ മരിച്ച പോലെ മരിക്കണം, അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ, അവന്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടോ, അള്ളാഹുവിനൊരു നല്ല മരണം കൊടുത്തല്ലോ. മയ്യത്ത് കണ്ടിട്ടിറങ്ങി പോകുന്ന ഓരോ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണം, അതിനുവേണ്ടി ജീവിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ മുത്തുനബിയുടെ കൂട്ടുകാരായി നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണമെങ്കിൽ അധികം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം സുജൂദുകൾ അധികരിപ്പിക്കുക. ഒരുപാട് നിസ്കാരങ്ങൾ, കഴിവിന്റെ പരമാവധി സുന്നത്ത് നമസ്കാരങ്ങൾ എത്ര നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ജീവിതത്തിൽ അധികമായിട്ട് ചെയ്യാൻ കഴിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.